എല്ലാവർക്കും എൻബോക്സ് ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദേവിക. സോ ഇന്ന് ഒരു ചെറിയ ഹെയർ സ്റ്റൈൽ ക്ലാസ്സിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. സോ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വലുതായിട്ടൊന്നും ഹെയർ സ്റ്റൈലൊന്നും ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ സിറ്റ്സാരി ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലെടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു സാധാ ഹെയർ സ്റ്റൈൽ തന്നെ ആണ് ചെയ്യുന്നത്. ഞാൻ യൂഷ്വലി ചെയ്യുന്നതാണ് ജസ്റ്റ് മുടി ഇങ്ങനെ ചുരുട്ടി 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 ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് രണ്ട് സൈഡിലും ക്ലിപ്പ് കുത്തണം. അങ്ങനെ ചുരുട്ടുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിക്ക് ഇച്ചിരി ഉള്ളു തോന്നിക്കും, മുടി ഇച്ചിരി പൊങ്ങി നിൽക്കും ഫ്രണ്ടിൽ. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വട്ടം കറക്കി എടുക്കുന്നത്. ഒരു ഇച്ചിരി എക്സ്ട്രാ മുടി ഇങ്ങനെ ഞാൻ ഫ്രണ്ടിലോട്ട് ഇടാറുണ്ട്. സോ അതായത് കാഷ്വൽ ലുക്ക് കിട്ടാനായിട്ട് മുത്തെങ്ങനെ നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ഫീൽ കിട്ടാതിരിക്കാനായിട്ട്. ഇനിയും ഞാൻ ബാക്കിൽ ചെയ്യുന്നത് ഫിഷ് ടെയിലാണ്. ഫിഷ് ടെയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത ശേഷം ഒരു സൈഡിൽ നിന്ന് അടിയിൽ നിന്ന് മുടിയെടുത്ത് അടുത്ത സൈഡിലോട്ട് കൊടുക്കുക, എന്നിട്ട് അടുത്ത സൈഡിൻ്റെ അടിയിൽ നിന്ന് മുടിയെടുത്ത് നെക്സ്റ്റ് സൈഡിലേക്ക് കൊടുക്കുക. അങ്ങനെ അങ്ങോട്ട് ക്രിസ് ക്രോസ് ആയിട്ട് ചെയ്ത് നമുക്ക് വേണേൽ അറ്റത്ത് വരെ ചെയ്യാം. ഞാൻ യൂഷ്വലി വെസ്റ്റേൺ ഡ്രസ്സുകൾ ഇടുമ്പോഴത്തേക്ക് അറ്റം വരെ ചെയ്യും. അതേസമയം എത്നിക് വെയേഴ്സ് ഇടുമ്പോഴത്തേക്ക് പൊതുവേ ഞാൻ ഒഴിച്ചിരി കെട്ടാറുള്ളൂ കേട്ടോ. അതെന്ന് വെച്ചാൽ മുടി ഇങ്ങനെ അഴിച്ച് കിടക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സോ ഇപ്പോൾ ചൂടായതുകൊണ്ടൊക്കെയാണ് ഞാൻ കെട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ പൊതുവെ അഴിച്ചെടുത്തുള്ളൂ. എൻ്റെ കുഞ്ഞാണ് ഇടയ്ക്ക് ഓടിപ്പോയത്. മുടി ഇങ്ങനെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഒരുപാട് ചിലക്ക് തരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് ഞാൻ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ ആകുമ്പോഴത്തേക്ക് എപ്പോഴും ഡബിൾ സ്കേർട്ട് രണ്ട് സ്കേർട്ട് ഇടാൻ നോക്കുക. സോ ഇനി ഞാൻ സാരിക്ക് ഞാൻ ഓൾറെഡി പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ പ്ലീറ്റ്സ് റെഡിയാണ്. അത് ഞാൻ പ്ലീറ്റ് വെച്ച ശേഷം, സോ നോർമൽ സാരി പോലല്ല ഇത് ഉടുത്ത് തുടങ്ങുന്നത്, ആദ്യം ഞാൻ പ്ലീറ്റ്സ് വെച്ചിട്ട് വട്ടം കറക്കിയിട്ട് ഞാൻ ആദ്യം മാർക്ക് ചെയ്യാണ്. നമുക്ക് താഴത്തെ പ്ലീറ്റ്സ് എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളത് മാർക്ക് ചെയ്യാണ്. എത്രയും വരെ എനിക്ക് എവിടം വരെയാണ് എന്നുള്ളതിനെ മാർക്ക് ചെയ്യാനാണ് കേട്ടോ. ഞാനപ്പോൾ അത്ര എടുത്തു. ഞാൻ ഇച്ചിരി ഡിസ്റ്റൻസ് നീക്കി. ഞാൻ ആക്ച്വലി നമ്മളെ നേവലിൻ്റെ തൊട്ട് താരുള്ള എടുക്കുക, അത് ഇച്ചിരി കൂടെ ഡിസ്റ്റൻസ് ഇട്ട് എടുത്തേക്കുന്നതിന് കാരണം നമുക്ക് അവസാനം മനസ്സിലാവും കേട്ടോ. സോ അത് മാർക്ക് ചെയ്ത ശേഷം ഞാൻ വീണ്ടും ആസ് യൂഷ്വൽ നമ്മൾ നോർമലി സാരി കൊടുക്കുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നോർമലി സാരി കൊടുക്കുമ്പോഴെന്ന പോലെ തന്നെ കൊടുക്കണം കേട്ടോ. നിങ്ങൾ സൈഡിൽ തന്നെ കൊണ്ടുവന്ന് ഇത് കുത്താനായിട്ട് ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ലാസ്റ്റിൽ അതിൻ്റെ കാര്യം മനസ്സിലാവും. സോ ഞാൻ സൈഡിൽ ഇൻസേർട്ട് ചെയ്തു, കംപ്ലീറ്റ്ലി ബാക്കിൽ ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് സോ ആസ് യൂഷ്വൽ സാരി എടുക്കുന്ന പോലെ അല്ല നമ്മൾ ഇത്തവണ ബ്ലീച്ച് എടുക്കുന്നത്. സോ ഞാനതൊരു തമാശ രീതി ചെയ്തു കേട്ടോ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കേർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ. സ്കേർട്ടിൻ്റെ ഒരു എന്താ പറയുക, ഒരു രൂപം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഫ്രണ്ടിൽ. സോ സ്കേർട്ട് പോലെ ഞാനിങ്ങനെ ജസ്റ്റ് മടക്കി 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 സ്കേർട്ടിന് പ്ലീറ്റ്സ് വരത്തില്ലേ, നമ്മൾ ഈ സെറ്റ് സോറി സെറ്റിൻ്റെ ഒക്കെ പട്ടുപാട് തയ്പ്പിക്കുകയാണെങ്കിൽ താരെ പ്ലീറ്റ്സ് വരത്തില്ല, അതുപോലുള്ള പ്ലീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാണ് ഞാൻ സാരി വെച്ചിട്ട് ഫ്രണ്ടിൽ മാത്രം കേട്ടോ. സോ ഫ്രണ്ടിൽ മാത്രമാണ്, കാരണം ഈ സാരിയുടെ ബ്ലൗസ് പീസ് ഞാൻ കട്ട് ചെയ്ത് നീക്കിയതാണ്. സോ അതുകൊണ്ട് ലെങ്ത്ത് കുറവാണ്, അപ്പം മൊത്തത്തിൽ ചെയ്യാനുള്ള ലെങ്ത്ത് കിട്ടില്ല. സോ ഞാൻ ഫ്രണ്ടിൽ മാത്രം ചെയ്യാണ്. സോ ഫ്രണ്ടിൽ മാത്രം അപ്പം ഞാൻ ആ സേഫ്റ്റി പിൻ മാർക്ക് ചെയ്തിടം വരെയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഓക്കെ, സേഫ്റ്റി പിൻ മാർക്ക് ചെയ്ത അറ്റം വരെ ഞാനിപ്പോൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ആസ് യൂഷ്വൽ മുകളിൽ പിൻ ചെയ്യാൻ പോവാണ്. പിൻ ചെയ്ത ശേഷം നന്നായിട്ട് നമ്മൾ വലിച്ച് കുത്തണം കേട്ടോ. നന്നായിട്ട് വലിച്ച് കുത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമാതിരി ഹാഫ് സാരി കുത്തുന്ന പോലത്തെ ഒരു ഇച്ചിരി അറ്റം കിട്ടും. സി ഈ കിട്ടിയത് തന്നെ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇൻസേർട്ട് ചെയ്യാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ ചെയ്യാം കേട്ടോ. പിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ വൃത്തിയെന്ന് തോന്നുന്നു. എനിക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഭയങ്കര എന്താ പറയുക, ഒരു കോൺഫിഡൻസ് കിട്ടുക. സോ അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇൻസേർട്ട് ചെയ്യാറ്. എന്നിട്ട് നിങ്ങൾ നല്ലതായിട്ട് ആ വകുപ്പെല്ലാം എടുത്ത് നീക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത്ര സിമ്പിളായിട്ടുള്ള സ്റ്റൈലാണ്. താരെ സാരി കൊടുക്കാൻ പ്ലീറ്റ്സ് എടുക്കാൻ അറിയാത്തവർക്ക് ഇത് ട്രൈ ചെയ്യാട്ടോ. സോ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഹാഫ് സാരി ലുക്കായിരിക്കും, ബട്ട് ബാക്കിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ സാരി ലുക്കുമായിരിക്കും. സോ സാരിക്ക് ലെങ്ത്ത് കൂടുതൽ, അതായത് ബ്ലൗസ് പീസ് കട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ ആ സ്റ്റൈലിൽ നോക്കാം കേട്ടോ. ഫ്രണ്ടിൽ നിങ്ങൾക്ക് ബാക്കിലോട്ട് വേണമെങ്കിൽ ഈ സ്കേർട്ട് ക്രിയേറ്റ് ചെയ്യാം, ബട്ട് എൻ്റെ സ്കേർട്ടിന്
അത് പറ്റില്ല. സോ ഞാൻ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഈ അവസരം എടുത്ത് കുറച്ച് ഷോ ഓഫ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റിൽ പറയുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. ജസ്റ്റ് ഒരു ട്രയൽ ആയിട്ട്, ഒരു പരീക്ഷണമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.